നമസ്കാരം. ആലിൻകായ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ടെന്ന് പറയാറില്ലേ, അതുപോലെയായി പ്രവാസികളുടെ സ്ഥിതി. കാത്തുകാത്തിരുന്നൊരു പൊതുമാപ്പ് കിട്ടി. വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി മണലാരണ്യത്തിൽ കുടുങ്ങിപ്പോയവർക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകാനാണ് പൊതുമാപ്പ്. എന്നാൽ മാപ്പ് കിട്ടിയപ്പോൾ അത് അനുഭവിക്കാൻ യോഗമില്ല മിക്കവർക്കും. മാപ്പ് തേടി നാട്ടിലേക്ക് തിരിക്കാനിരിക്കുമ്പോഴാണ് ബാധ്യതകളിൽ കാൽ കുടുങ്ങിക്കിടക്കുന്നത് പ്രവാസി അറിയുന്നത്. കയ്യിലാണെങ്കിൽ കാൽ കാശില്ല. അപ്പോഴാണ് വാടക കുടിശ്ശിക പോലെ ഭീമാകാരമായ ബാധ്യതകൾ തങ്ങൾക്കുണ്ടെന്ന് ഗൾഫ് മലയാളികൾ അറിയുന്നത്. മാപ്പ് കിട്ടിയെന്നാൽ ജയിലിൽ തന്നെ അഭയം എന്നതാണ് അവസ്ഥ. കെട്ടിട വാടക തർക്കത്തിൽ അകപ്പെട്ട് പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താനാകാതെ കുടുങ്ങിക്കിടക്കിയാണ് ഒട്ടേറെ മലയാളികൾ. 2018 12,500 ദിർഹം അല്ലെങ്കിൽ 2.85 ലക്ഷം രൂപ വാടക കുടിശ്ശിക വന്ന കണ്ണൂർ സ്വദേശിയോട് 97,000 ദിർഹം അഥവാ 22,16,000 രൂപ അടയ്ക്കാനാണ് കെട്ടിട ഉടമ ആവശ്യപ്പെട്ടത്. കോവിഡ് മൂലം നാട്ടിൽ കുടുങ്ങിയ ഇദ്ദേഹം 2021 തിരിച്ചെത്തിയത്. അപ്പോഴേക്കും തൻ്റെ അറിവില്ലാതെ ഫ്ളാറ്റ് സ്വമേധയാ പുതുക്കിയ കെട്ടിട ഉടമ അടുത്ത വർഷത്തെ വാടകയും കുടിശ്ശികയിൽ ചേർത്തു. ഇതും വിവിധ ചാർജുകളും ചേർത്തുള്ള തുകയാണിത്. കുടിശ്ശിക തീർത്ത് യാത്രാവിലക്ക് നീക്കിയാലേ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകൂ. എന്നാൽ വിസ കാലാവധി തീർന്നവരും ജോലി ഇല്ലാത്തവരുമായ ഇവർക്ക് കുടിശ്ശിക അടയ്ക്കാൻ മാർഗമില്ല. ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിന് ദുബായിയുടെ കാരുണ്യ പദ്ധതി മറ്റ് എമിറേറ്റുകളിൽ കൂടി ആരംഭിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കെട്ടിട വാടക തർക്കത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്ന ദുബായിയുടെ പദ്ധതിയാണ് യാദ് അൽ ഖൈർ. സംഭാവന സ്വീകരിച്ചാണ് നിർധനരുടെ കുടിശ്ശിക തീർത്ത് നാട്ടിൽ പോകാൻ അവസരം ഒരുക്കുന്നത്. ഓരോ കേസുകളും പരിശോധിച്ച് അർഹരായവരെ കണ്ടെത്തിയാണ് കുടിശ്ശിക തീർക്കുന്നത്. കുടിശ്ശിക തീർന്നതോടെ കേസ് പിൻവലിക്കുകയും യാത്രാവിലക്ക് നീക്കുകയും ചെയ്യും. ഇതോടെ രേഖകൾ ശരിയാക്കി നാട്ടിലേക്ക് മടങ്ങാം. ഇതിനവസരം ലഭിച്ചില്ലെങ്കിൽ പൊതുമാപ്പ് കഴിഞ്ഞാലും നിയമം ലംഘിക്കുന്നവർ UAE തുടരേണ്ടി വരും. റെസിഡൻസി വിസ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ളവർക്കായി UAE പ്രഖ്യാപിച്ചിട്ടുള്ള 2 മാസത്തെ പൊതുമാപ്പ് കാലാവധി 1 സെപ്റ്റംബർ പ്രാബല്യത്തിൽ വന്നിരുന്നു. ജോലി നഷ്ടപ്പെട്ടും സാമ്പത്തിക കടബാധ്യതയിൽപ്പെട്ടും വിസ പുതുക്കാൻ സാധിക്കാതെ പ്രയാസത്തിലായവരേറെയാണ്. സന്ദർശക വിസയിലെത്തി അനധികൃത താമസക്കാരായ മലയാളികളും ഒട്ടേറെയാണ്. UAE സർക്കാർ നടത്തുന്ന 4-ാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണിത്. 6 വർഷം മുമ്പായിരുന്നു അവസാനത്തേത്. 2018 August 1 ആരംഭിച്ച് December 31 വരെ നീണ്ടുനിന്ന പൊതുമാപ്പിൽ ഇന്ത്യക്കാരടക്കം ഒട്ടേറെ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങി. ആദ്യം October 31 വരെയായിരുന്നു കാലാവധി നിശ്ചയിച്ചതെങ്കിലും പിന്നീട് 2 മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. പ്രധാനമായ വിസ ലംഘനങ്ങൾ, ഓവർ സ്റ്റേയിങ്, നിയമവിരുദ്ധമായ തൊഴിൽ, റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കൽ എന്നിവയാണ്. ഓവർ സ്റ്റേയിങ് എന്നാൽ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നത്. ഇത്തരം നടപടികൾ കനത്ത പിഴയിലേക്കും നാടുകടത്തലിലേക്കും നയിച്ചേക്കും. വിസകൾ അനുവദിച്ചിരിക്കുന്ന സമയത്തിനകം പുതുക്കുകയും നിയമങ്ങൾ പാലിക്കുകയും വേണം. നിയമവിരുദ്ധമായ തൊഴിലെന്ന് പറയുന്നത് സാധുവായ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. ഇത് തൊഴിലുടമയെയും ജീവനക്കാരനെയും പ്രതിസന്ധിയിലാക്കും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ UAE നിയമപ്രകാരം നാടുകടത്തും. കൂടാതെ തൊഴിലുടമയ്ക്ക് മേൽ കനത്ത പിഴയും ചുമത്തും. ഇനി റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കലിനെ കുറിച്ച് പറഞ്ഞാൽ, റെസിഡൻസി പെർമിറ്റുകൾ കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കേണ്ടത് താമസക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ കാലതാമസമുണ്ടായാൽ നാടുകടത്തലിലേക്ക് നയിച്ചേക്കാം. മരുഭൂമിയിൽ അറബിപ്പൊന്നു വാരുകയാണ് ഗൾഫ് മലയാളി എന്നാണ് നാട്ടുകാരുടെ വിചാരം. കിടക്കാടം മുതൽ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാണ് കഷ്ടിച്ച് കടൽ കടക്കുന്നത്. എന്നാൽ അക്കരെ എത്തിയപ്പോഴോ ദുരിതത്തിൻ്റെ നടുക്കടലിൽ വീണ അവസ്ഥ. കുറെ പേർ രക്ഷപ്പെട്ടെന്ന കാര്യം മറക്കുന്നില്ല. എന്നാൽ ഭൂരിഭാഗത്തിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.